നമസ്കാരം. യുഡിഎഫ് സീറ്റ് വിഭജന ചർച്ച ഇന്ന് പൂർത്തിയായേക്കും. ലീഗിന് 3 സീറ്റ് നൽകി എന്ന വാർത്ത ശരിയല്ലെന്ന് ലീഗ് വൃത്തങ്ങൾ അറിയിച്ചു. 5 സീറ്റ് ചോദിച്ചെങ്കിലും 3 സീറ്റാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത്. പുറത്തു വന്ന അധിക സീറ്റിൽ കൂത്തുപറമ്പ് മാത്രമാണ് ലീഗിന്റെ പരിഗണനയിൽ ഉള്ളത്. കൂത്തുപറമ്പിൽ പ്രമുഖ പ്രവാസി വ്യവസായിയും മണ്ഡലം പ്രസിഡന്റുമായ പി കെ അബ്ദുള്ളയെ ലീഗ് തീരുമാനിച്ചു കഴിഞ്ഞു. വേപ്പൂരും ചേലക്കരിയും ഇതുവരെ ലീഗ് ഏറ്റെടുത്തിട്ടില്ല. പുനലൂരും ചടയമംഗലവും വെച്ചുമാറുന്ന നീക്കവും ഉപേക്ഷിക്കും. ചേലക്കരിയും ചടയമംഗലത്തും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എതിർപ്പ് കൂടുതലാണ്. തിരുവമ്പാടി സീറ്റ് ലീഗ് വിട്ടുകൊടുക്കുമെന്ന വാർത്ത ശരിയല്ലെന്ന് കഴിഞ്ഞ ദിവസം ലീഗ് നേതൃത്വം അറിയിച്ചിരുന്നു. 42% മുസ്ലിം ന്യൂനപക്ഷമുള്ള തിരുവമ്പാടി മണ്ഡലത്തിൽ ക്രിസ്ത്യൻ സഭയ്ക്ക് ശക്തമായ ആവശ്യമൊന്നും നിലവിലില്ല. തിരുവമ്പാടിയിൽ പറഞ്ഞു കേൾക്കുന്ന സി പി ജോൺ പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നതും വിശ്വാസി അല്ലാത്തതും സഭയ്ക്ക് അദ്ദേഹത്തിൽ താൽപ്പര്യമില്ല. ലീഗ് എപ്പോഴും തുടരുന്ന അനവസരത്തിലുള്ള വിട്ടുവീഴ്ചയിൽ പാർട്ടി അണികൾക്ക് നീരസമുണ്ട്. മുൻപ് അഴീക്കോട് എം വി രാഘവന് നൽകിയതും കൊടുവള്ളി കെ മുരളീധരന് നൽകിയതും രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയതും വിമർശകർ എടുത്തു പറയുന്നു. ലീഗിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന കാസർഗോഡ് ലോക്സഭാ സീറ്റിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൈവശമാണ്. ഇന്ന് നടക്കുന്ന യു ഡി എഫ് ചർച്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തുന്ന ലീഗ് നേതാക്കൾ വ്യാഴാഴ്ച പാണക്കാട് പാർലമെന്ററി ബോർഡ് ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകും. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലും പി വി അബ്ദുൾ വഹാബ് മഞ്ചേരിയിലോ ഏറനാട്ടിലോ മത്സരിച്ചേക്കും. കെ എം ഷാജി കാസർകോട്ടേക്കും എം കെ മുനീർ കൊടുവള്ളിയിലേക്കും മാറിയേക്കും. കെ പി എ മജീദിനെ മലപ്പുറത്ത് തീരുമാനിച്ചെങ്കിലും എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും മജീദ് രാജ്യസഭയിലേക്ക് പോകും. മലപ്പുറത്ത് പുതുമുഖം വരും. മതേതര പ്രതിച്ഛായുള്ള കെ എൻ നേഗാദർ ഗുരുവായൂരും ഐ എൻ എല്ലിൽ നിന്ന് വന്ന പി എം എ സലാം തിരൂരങ്ങാടിയിലും മത്സരിക്കും. തിരുവമ്പാടിയിൽ സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദും കൊണ്ടോട്ടിയിൽ ടി വി ഇബ്രാഹിമും കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയും വീണ്ടും മത്സരിക്കും. പി കെ ഫിറോസിൻ്റെ പേര് താനൂർ തിരൂർ പെരിന്തൽമണ്ണ സാധ്യതാ പട്ടികയിലുണ്ട്. അതേസമയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ ഉയർന്നെങ്കിലും ഇത് സംബന്ധിച്ച യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് നേതൃത്വം അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്.